കൊച്ചി സ്വദേശി അന്നാ സെബാസ്റ്റ്യന്റെ മരണത്തിൽ ഒരു വിചിത്ര പരാമർശമാണ് യഥാർത്ഥത്തിൽ നിർമ്മലാ സീതാരാമൻ നടത്തിയിരിക്കുന്നതെന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. ചെന്നൈയിൽ നടന്നൊരു പരിപാടിയിലാണ് എന്ന് തോന്നുന്നു നിർമ്മലാ സീതാരാമൻ ഒരു സ്വകാര്യ കോളേജിൽ വെച്ച് ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു വിടണം എന്ന രീതിയിലൊരു പ്രസ്താവന നടത്തി. വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടാത്തത് കൊണ്ടല്ലോ അന്നാ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനിയിലെ മാനേജരുടെ തൊഴിൽ ചൂഷണത്തിൻ്റെ ഭാഗമായി സമ്മർദ്ദത്തെ തുടർന്ന് കുഴഞ്ഞു വീണ് മരിച്ചത്. വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടാത്തത് കൊണ്ടാണോ? ഈ ചോദ്യം ഒരുപാട് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിട്ടുണ്ട്. സാമ്പത്തിക ലാഭം കൊയ്യുന്ന ഡ്രാക്കുളമാരുടെ സ്പോൺസറായി കേന്ദ്ര ധനമന്ത്രി മാറി എന്ന വളരെ രൂക്ഷമായ പ്രതികരണമാണ് ഇപ്പോൾ മന്ത്രി നടത്തിയിരിക്കുന്നത്. പരാമർശത്തിൽ മന്ത്രി മാപ്പ് പറയണമെന്നും കേന്ദ്ര സർക്കാർ കർശന നിലപാട് സ്വീകരിക്കണമെന്നും റിയാസ് ആവശ്യപ്പെട്ടു. അന്നയുടെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കേൾക്കാം. സാമ്പത്തിക ലാഭം കൊയ്യുന്ന ഡ്രാക്കുളകളായി ഇത്തരം ഐ ടി കമ്പനികൾ മാറിയിരിക്കുകയാണ്. ആ ഡ്രാക്കുളകളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ പ്രസ്താവന ഡ്രാക്കുളയുടെ സംരക്ഷകയായി നിർമ്മലാ സീതാരാമൻ മാറുന്നതിന് തുല്യമായി മാറിയിരിക്കുകയാണ്. ഇത്തരം മെൻ്റൽ സ്ട്രെസ്സിനെ എങ്ങനെ നേരിടണമെന്നുള്ളത് വീട്ടിൽ നിന്നും പഠിപ്പിക്കണമെന്നാണ് ഇന്ത്യയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു മന്ത്രി ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അന്വേഷണം നടത്തി ചൂഷണം നടത്തിയ കോർപ്പറേറ്റ് കമ്പനിയെയും നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ അതിലൂടെ നിയമം കൊണ്ടുവരേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു പ്രതിനിധി ഇത് വീട്ടുകാരുടെ കുഴപ്പമാണെന്ന് തോന്നുന്ന നിലയിലേക്കുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഡ്രാക്കുളമാരുടെ സ്പോൺസറായി ഇന്ത്യയുടെ ധനമന്ത്രി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രസ്താവനയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ മാപ്പ് പറയണം, പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാവണം. വീട്ടുകാരെ കുറ്റപ്പെടുത്തി യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ശ്രമം അവസാനിപ്പിക്കണം. കോർപ്പറേറ്റ് കമ്പനികൾക്ക് ദാസ്യവേല ചെയ്യുന്ന നിലപാടിൽ നിന്നും ധനമന്ത്രി പിറകോട്ട് പോകണം. ഇത് നാളെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. രൂക്ഷമായ പ്രതികരണമാണ്. സാമ്പത്തിക ലാഭം കൊയ്യുന്ന ഡ്രാക്കുളമാരുടെ സ്പോൺസറായി കേന്ദ്ര ധനമന്ത്രി മാറിയിരിക്കുന്നു എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മലാ സീതാരാമനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിർമ്മലാ സീതാരാമൻ ഈ ഘട്ടത്തിൽ അത് പറയേണ്ടിയിരുന്നില്ല, ഈ ഒരു സാഹചര്യത്തിൽ അത് പറയേണ്ടിയിരുന്നില്ല എന്ന് പൊതുവെ ഒരു നിലപാട് ഉയരുന്നുണ്ട്. കാരണം ആ കുട്ടി വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടാത്തത് കൊണ്ടല്ലോ സമ്മർദ്ദത്തിന് അനുഭവപ്പെട്ടത്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നിരന്തരം സമ്മർദ്ദം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടിയുടെ ഹൃദയത്തിന് താങ്ങാൻ വയ്യാതെ പോയി. ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നില്ല, ആ കുട്ടിയുടെ ശരീരത്തിന് പോലും ആ പ്രഷർ താങ്ങാൻ പറ്റിയിരുന്നില്ല എന്നതാണ്. മിനിസ്റ്റർ പക്ഷേ അത് ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്ക് കരുതാം. അന്നയുടെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇങ്ങനെ പ്രതികരിച്ചത്. ഇന്നലെ അന്നയുടെ പിതാവ് തന്നെ ഈ വിഷയത്തിൽ നിർമ്മലാ സീതാരാമൻ്റെ പ്രതികരണത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. മന്ത്രിയുടെ പരാമർശത്തിനെതിരെ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ DYFI പ്രതിഷേധം നടക്കും. തുഷാര പ്രമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തുഷാര പ്രമോദ്, വളരെ രൂക്ഷമായ പ്രതികരണമാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയിരിക്കുന്നത്. ഡ്രാക്കുളയുടെ സ്പോൺസർമാരായിട്ട് മാറിക്കഴിഞ്ഞു കേന്ദ്ര ധനമന്ത്രി എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ അന്നയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കുടുംബത്തെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയതെന്നാണ് DYFI CPM നേതാക്കളും പറയുന്നത്. പക്ഷേ അതിലൊരു വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. കുടുംബത്തിൽ നിന്ന് തന്നെ സമ്മർദ്ദം നേരിടാൻ പഠിപ്പിക്കണം, ഈശ്വരവിശ്വാസമാണ് ദൈവവിശ്വാസമാണ് സമ്മർദ്ദങ്ങളെ നേരിടാൻ നല്ലത് എന്നൊക്കെ നിർമ്മലാ സീതാരാമൻ പറയുമ്പോൾ ഈ വസ്തുത അറിഞ്ഞാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് DYFI വലിയ പ്രതിഷേധത്തിന് ഇറങ്ങുകയാണോ? തുഷാര, വളരെ വൈകാരികമായ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് അന്നയുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നത്. അന്നയുടെ മാതാപിതാക്കളിൽ നിന്ന് വളരെ പ്രയാസം തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് അറിഞ്ഞതെന്ന് മുഹമ്മദ് റിയാസ് മന്ത്രി പറയുകയുണ്ടായി. അതിനോടൊപ്പം തന്നെയാണ് മന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ പ്രസ്താവനയോട് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സാമ്പത്തിക ലാഭം കൊയ്യുന്ന, അതായത് ജീവനക്കാരെ ഉപയോഗിച്ച് സാമ്പത്തിക ലാഭം കൊയ്യുന്ന കോർപ്പറേറ്റ് കമ്പനികളെ ഡ്രാക്കുളമാർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ ഡ്രാക്കുളമാരെ സംരക്ഷിക്കുന്ന ആളായി മാറി മന്ത്രി നമ്മുടെ കേന്ദ്ര ധനമന്ത്രി എന്നും ഈ ഇത്തരം ഡ്രാക്കുള കമ്പനികളുടെ സ്പോൺസറാണ് മന്ത്രി നിർമ്മലാ സീതാരാമനും എന്നുമാണ് രാവിലെ പറയുകയുണ്ടായത്. വലിയ സമരമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തുഷാര പ്രമോദാണ് വിവരങ്ങൾ നൽകിയത്.